ബിജെപി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനില്ലെന്ന നിലപാടുമായി യുവ നേതാവ് സന്ദീപ് വാര്യർ. തന്റെ പരാതി പരിഹരിക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും ബിജെപിക്കാരനായി തുടരുമെന്നും പാർട്ടി നടപടി ഭയക്കുന്നില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സിപിഎമ്മിലെ സുഹൃത്തുക്കളായ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപിന്റെ നിലപാട് പാർട്ടിയെ ബാധിക്കില്ലെന്നും കേരളത്തിലെ ബിജെപിയിൽ നിന്നും ഒരാൾ പോയാലൊന്നും സംഭവിക്കാനില്ലെന്നും കെ സുരേന്ദ്രൻ. സമവായമല്ലല്ലോ, പരിഹാരമല്ലേ ഉണ്ട്? പരിഹാരം ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനി എന്ത് പരിഹാരം? ഞാൻ എൻ്റെ വീട്ടിലിരിക്കും, എൻ്റെ മോന് നല്ല ഗുഡ് ടൈം കൊടുക്കും. അവന് പലപ്പോഴും സങ്കടമാണ് അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവൻ്റെ ഒപ്പം കുറച്ച് ദിവസം ഇരിക്കാമല്ലോ എനിക്കും. കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇതിനു മുമ്പ് പല ആളുകളും പോയിരുന്നു. അല്ല, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. സന്ദീപിനെ പാർട്ടി അച്ചടക്ക നടപടി നേരത്തെ എടുത്തിരുന്നല്ലോ. ആ സമയത്ത് അച്ചടക്ക നടപടി പിൻവലിച്ച് ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയും ഈ വലിയ പരിവേഷവും വീരാരാധനയും ഒക്കെ എത്ര ദിവസം ഉണ്ടാവും? നാളെ നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കില്ലേ? പാലക്കാട് വോട്ടെടുപ്പ് ഈ മാസം 20 മാറ്റി. കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ചാണ് വോട്ടെടുപ്പ് മാറ്റിയത്. സ്വാഗതാർഹമെന്ന് കോൺഗ്രസും ബി ജെ പിയും സിപിഎമ്മും വ്യക്തമാക്കി. എന്നാൽ തീരുമാനം നേരത്തെ ആകാമായിരുന്നെന്ന് സിപിഎം കുറ്റപ്പെടുത്തി. വോട്ടെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ടവരുടെ പട്ടികയിൽ നിന്ന് സിപിഎമ്മിനെ ഒഴിവാക്കിയെന്ന് വിമർശനം ഉയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി കള്ളപ്പണം ഒഴുക്കിയതിന്റെ കണക്ക് പുറത്ത്. കള്ളപ്പണ ഇടപാടുകാരൻ ധർമ്മരാജന്റെ മൊഴിയിലാണ് പണം എത്തിയതിന്റെ കണക്കുള്ളത്. മൊഴിയുടെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. കേസിൽ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നിയമോപദേശം നൽകി. പൊന്നാനിയിലെ കൂട്ടബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ ഗുരുതര ആരോപണം. പോലീസ് ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ചാനൽ ഉടമ ആന്റോ അഗസ്റ്റിൻ 10 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകിയെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ വന്നതിന്റെ തെളിവ് പുറത്തുവിട്ട് തിരൂർ സതീശൻ. ഫോട്ടോ വ്യാജമാണെന്ന് ശോഭാ സുരേന്ദ്രൻ. ചിത്രമെടുത്ത വീടിനകത്തെ അതേ ഫ്രെയിമിൽ വാർത്താസമ്മേളനം വിളിച്ച് തിരൂർ സതീശൻ തിരിച്ചടിച്ചു. അതേസമയം വിവാദത്തിൽ ശോഭാ സുരേന്ദ്രനെ അവിശ്വസിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട്ടെ കൈകൊടുക്കൽ വിവാദം ആളിക്കത്തിക്കാനുറച്ച് എൽ ഡി എഫ്. സ്ഥാനാർത്ഥി പി സരിൻ പല ആവർത്തി വിളിച്ചിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകൊടുക്കാതെ പോയത് രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണെന്ന് ആരോപിച്ച സി പി എം കൈകൊടുക്കൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് ഷാഫിയെയും രാഹുലിനെയും അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപണം. നമ്മൾ അവരുടെ വ്യക്തിപരമായിട്ടാണോ നമ്മൾ ആക്രമിക്കുന്നത്? അല്ലല്ലോ, നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് ചുരുങ്ങിയ പക്ഷം ഒരു ക്ഷമാപണം ഡോക്ടർ സരിനോട് പറയുന്നതായിരിക്കും ഉചിതം. അത്തരം നാടൊന്നും വേണ്ട. അവര് രണ്ടുപേരും നിഷ്കളങ്കരാണ്. അവർക്ക് കബഡി ഇല്ലാത്തതുകൊണ്ടാണ് അവർ ചെയ്യാറത്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന കായികമേളയ്ക്ക് എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ തുടക്കം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷും മന്ത്രി വി ശിവൻകുട്ടിയും ചേർന്നാണ് ദീപശിഖ തെളിയിച്ചത്. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നടൻ മമ്മൂട്ടിയും നിർവഹിച്ചു. 17 വേദികളിലെ 39 ഇനങ്ങളിൽ 400,000 കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. കേന്ദ്രത്തിന്റെ പച്ചക്കൊടിയോടെ സിൽവർ ലൈൻ നടപ്പാക്കാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അതേസമയം കേരളയിൽ വിരുദ്ധ സമിതി സമരത്തിന് കോപ്പുകൂട്ടി. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. എന്നാൽ പദ്ധതിക്ക് ഉറപ്പു നൽകിയിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ആരെയും കുടിയൊഴിപ്പിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. വഖഫ് ബോർഡ് കേസ് പിൻവലിച്ചാൽ തീരുന്ന പ്രശ്നമാണെന്നും സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുനമ്പത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് അനുവദിക്കില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മതാടിസ്ഥാനത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിനോട് വിവരം തേടി പോലീസ്. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഹാക്ക് ചെയ്താണ് ഗ്രൂപ്പ് രൂപീകരിച്ചതെന്ന് അറിയാനാണ് പോലീസ് നടപടി. റിപ്പോർട്ട് വരുന്നതുവരെ മറ്റു നടപടികൾ വേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. ഹാക്ക് ചെയ്തിട്ടുണ്ടാക്കിയ ഗ്രൂപ്പുകൾ മതാടിസ്ഥാനത്തിലല്ലെന്ന് കെ ഗോപാലകൃഷ്ണൻ മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു. വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം ഉത്തർപ്രദേശിലെ ആഗ്രയിൽ തകർന്നു വീണു. വിമാനം തകർന്നു വീഴും മുൻപ് പൈലറ്റും സഹപൈലറ്റും സുരക്ഷിതരായി പുറത്തുകടന്നു. കൃഷിയിടത്തിലാണ് വിമാനം തകർന്നു വീണത്. യന്ത്ര തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു. യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാളെ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസും ഏറ്റുമുട്ടുന്ന തിരഞ്ഞെടുപ്പിൽ ഏർലി വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് 8 കോടിയിലധികം പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു. നേരത്തെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് അമേരിക്കയും ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.